അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ആറാം പാഠം ഹമാരെ ഖേൽ, നമ്മുടെ കളി എന്നതാണ് നമുക്ക് എടുക്കാനുള്ളത്. ഈ ഒരു പാഠഭാഗത്തിലൂടെ പറയാനുള്ളത്, പഴയ കാലത്ത് ഏതൊക്കെ രീതിയിലായിരുന്നോ അവർ അവരുടെ ശാരീരിക അഭ്യാസത്തിന് വേണ്ടി നീക്കിവെച്ചിരുന്നത്, അതിനുവേണ്ടി ഏതൊക്കെ കായികാഭ്യാസങ്ങളാണ് അവർ നടത്തിയിരുന്നത്, അതുപോലെ ഇന്നത്തെ സാഹചര്യത്തിൽ ഏതൊക്കെ സ്പോർട്സിനാണ് നമ്മൾ മുൻഗണന നൽകുന്നത്, അതിൻ്റെ ഉപകാരങ്ങൾ എന്തൊക്കെ എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിലൂടെ പറയുന്നത്. ഇതിൻ്റെ അർത്ഥം ഈ കിതാബിൻ്റെ ബാക്കിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. പഠായി കെ സാത് ഖേൽ ബി സറൂരി ഹെ, ഖേൽ സേ സിഹത് ടീക് രഹതി ഹെ ആർ തഫ്രീഹ് ബി ഹോ ജാതി ഹെ, वक्त के साथ साथ खेल भी बदलते रहते हैं. शुरू शुरू में इंसान जंगलों में रहता था, उसकी गुजर बिजर जंगली फलों और जानवरों के शिकार पर थी. उस ज़माने में वो तैर से जानवरों का शिकार करता था, तैर उसका हथियार था और तैरंदाजी उसका खेल भी. जैसे जैसे इंसान की ज़िंदगी में तब्दीलियाँ आई गई, खेल भी बदलते गए. हमारे यहाँ पहले कुश्ती, कबड्डी और गिल्ली डंडा जैसे खेलों का रिवाज बहुत था. कुश्ती के मुकाबले होते और पहलवान दूसरे पहलवान को पछाड़ने की कोशिश करता. कबड्डी और गिल्ली डंडे में दो टीमों के दरमियान मुकाबला होता. ये खेल हमारे मुल्क में आज भी खेले जाते हैं. दाने दिल्ली पाड़ो ओके या स्क्रोल पकेल का. पढ़ाई के साथ പഠനത്തോടൊപ്പം ഖേൽ ബി കളിയും സറൂറിഹ അത്യാവശ്യമാണ്. ഖേൽ സേ കളി കാരണം സിഹത് ആരോഗ്യം ടീക് രഹതിഹെ നല്ല രീതിയിലാകുന്നു. ആ പിന്നെയോ തഫ്രീഹ് ബി ഉല്ലാസവും ഹോജാത്തിഹെ ഉണ്ടാകുന്നു കളിയോടൊപ്പം. വക്ത് കെ സാത് സാത് സമയത്തോടൊപ്പം ഖേൽ ബി കളിയും ബദൽത്തെ രഹത്തേഹെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോ കാലം കഴിയുന്തോറും കളിയുടെ രൂപത്തിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഷുറൂ ഷുറോ ഷുറോമേ, ഷുറു എന്ന് പറഞ്ഞാൽ തുടക്കം എന്നാണ്. ഷുറൂ ഷുറോമേ എന്ന് പറഞ്ഞാൽ പണ്ട്. അപ്പോൾ പണ്ട് ഇൻസാൻ, മനുഷ്യൻ ജംഗ്ലോമേ രഹതാത്ത കാടുകളിലാണ് ജീവിച്ചിരുന്നത്. ഉസ്കി ഗുസർ ബിസർ അവൻ്റെ സഞ്ചാരം അല്ലെങ്കിൽ അവൻ്റെ ജീവിത രീതി, ജംഗലോം ഫലോം പർ കാട്ടിലെ പഴങ്ങൾ ഓർ ജാൻവറോം കെ ഷിക്കാർ പർ കാട്ടിലെ മൃഗങ്ങളെ വേട്ടയാടലും തീ ആയിരുന്നു. അപ്പോൾ അവൻ്റെ ജീവിതം കാട്ടിലെ പഴങ്ങൾ ഭക്ഷിക്കുന്നതിലും അതുപോലെ അവിടുത്തെ മൃഗങ്ങളെ വേട്ടയാടുന്നതിലുമായിരുന്നു. ഉസ് സമാനമേ അക്കാലത്ത്, പഴയ കാലത്ത് വോ മനുഷ്യൻ തേർ സെ അമ്പ് കൊണ്ട് ജാൻവറോങ്ക മൃഗങ്ങളെ ഷിക്കാർ കർത്താത്ത വേട്ടയാടിയിരുന്നു. തേർ അമ്പ് ഉസ്ക ഹത്യാർത്ഥ അവൻ്റെ ആയുധമായിരുന്നു. ഓർ അതുപോലെ തേറന്താസി അമ്പെയ്ത്ത് ഉസ്ക അവൻ്റെ ഖേൽ ബി കളിയുമായിരുന്നു. അപ്പോൾ അമ്പ അവൻ്റെ ആയുധമായിരുന്നു, അമ്പെയ്ത്ത് അവൻ്റെ കളിയുമായിരുന്നു. ജേസെ ജേസെ അങ്ങനെ ഇൻസാൻ കി, ജേസെ ജേസെ എങ്ങനെയാണോ ഇൻസാൻ കി സിന്ദഗി മനുഷ്യൻ്റെ ജീവിതം മേ, ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ തബ്ദീലിയ ആയി ഗൈ മാറ്റങ്ങൾ വന്നത്, അപ്പോൾ ഖേൽ ബി കളിയും ബദൽത്തേകെ മാറിക്കൊണ്ടിരുന്നു. ഹമാരെ യഹാ നമ്മുടെ നാട്ടിൽ, യഹ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നാണ്. ഹമാരെ യഹാ നമ്മുടെ ഇവിടെ പഹലെ പണ്ട് കുസ്തി, ഗുസ്തി, കബഡി, കബഡി ഓർ ഗില്ലി ടണ്ട എന്ന് പറഞ്ഞാൽ കുട്ടിയും കോലും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കളിയാണ്. ഓക്കെ, നമ്മൾ ഒരു കുഴി കുത്തിയിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു മരക്കഷ്ണം വെക്കും, എൻ്റെ വലിയൊരു മരക്കഷ്ണം കൊണ്ടത് തോണ്ടിയിടും, അങ്ങനെയൊക്കെയുള്ളൊരു കളിയാണ്. അതാണ് ഗില്ലി ടണ്ട. ജേസെ കേലോങ്ക ഇങ്ങനത്തെ കളികളുടെ റിവാജ്, അതിൻ്റെ സമ്പ്രദായം, അത് കളിക്കുന്ന രീതി ബഹുത്ത കൂടുതലായിരുന്നു. കുസ്തി കെ മുക്കാബലെ ഹോത്തെ ഗുസ്തിയുടെ മത്സരങ്ങളുണ്ടാകുന്നു. ഗുസ്തിയുടെ മത്സരം എങ്ങനെയാണ്? ഏക് പഹൽവാൻ, ഒരു ഫയൽവാൻ, ഫയൽവാൻ എന്നാണ് നമ്മുടെ ഗുസ്തിക്കാരന് പറയാം, ഒരു ഗുസ്തിക്കാരൻ ദൂസരെ പഹൽവാൻക്കോ മറ്റൊരു ഗുസ്തിക്കാരനെ പച്ചാടനേക്ക തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോശിഷ് കറുത്ത പിന്നെ അവൻ പരിശ്രമിക്കുന്നു. കബഡി ഓർ ഗില്ലി ടണ്ടേമേ, കബഡിയിലും ഈ ഗില്ലി ടണ്ടയിലും ദോ ടീമോ കെ ദർമിയ, രണ്ട് ടീമുകൾക്കിടയിൽ മുഖാബല ഹോത്ത മത്സരങ്ങളുണ്ടാകുന്നു. ഈ ഖേൽ, ഈ കളി ഹമാരെ മുൽക്കുമേ നമ്മുടെ രാജ്യത്ത് ആജ് ബി ഇന്നും ഖേലേ ജാത്തേ കളിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലെ, നമുക്കറിയാം ഗുസ്തിയൊക്കെ ഒരു ഒളിമ്പിക്സിൽ ഇനമാണ്, ഇന്ത്യക്കാർക്ക് ഒരുപാട് പിന്നെ മെഡലൊക്കെ തന്നിട്ടുള്ള
ഇനമാണ് ഗുസ്തി ഒളിമ്പിക്സിലൊക്കെ. ദൂസരെ മുൽക്കോൻസെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഹമാരെ താല്ലുക്കാത്ത് മറ്റു രാജ്യങ്ങളുമായിട്ട് ദൂസരെ മുൽക്കോൻസെ മറ്റു രാജ്യങ്ങളുമായിട്ട് ഹമാരെ താല്ലുക്കാത്ത് നമ്മുടെ ബന്ധങ്ങൾ ബഡേതോ വളർന്നപ്പോൾ വഹാക്കെ ബഹുസേ ഖേൽ അവിടുത്തെ ഒരുപാട് കളികൾ ഹമാരെ യഹാബി നമ്മുടെ നാട്ടിലും ഖേലേ ജാനയിലേക്ക് കളിക്കാൻ തുടങ്ങി. ഉന്മേസേ അതിൽ നിന്നും ബാസ് ചില കളികൾ ബഹോത് മഖബൂൽ ഹെ വളരെ സ്വീകാര്യമാണ്. ജേസെ എങ്ങനത്തെ ഹോക്കി, ഫുട്ബോൾ, വോളിബോൾ, അവർ ക്രിക്കറ്റ് വകയറ അതല്ലാത്തതും ഇക്കളികളൊക്കെ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വന്നതാണ്. ഹോക്കിയിൽ നോക്കുകയാണെങ്കിൽ ലഗ്ബഗ് ഏകദേശം 30 വർഷത്തോളം കൊയ് മുൽക്ക് ഒരു രാജ്യവും ഹംസെ നെഹി ജീസക നമ്മോട് അഥവാ ഇന്ത്യയോട് നെഹി ജീസക വിജയിക്കാനായിട്ടില്ല. 30 വർഷത്തോളം ഇന്ത്യയോട് വിജയിക്കാൻ ഒരു രാജ്യത്തിനുമായിട്ടില്ല. നമുക്കറിയാം ഇന്ത്യക്ക് ഹോക്കിയിൽ ഒളിമ്പിക്സിൽ 8 മെഡലുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 6 ഗോൾഡ് മെഡലുകൾ തുടർച്ചയായിട്ടാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ഇന്ത്യക്ക് വേണ്ടി 3 സ്വർണ്ണ മെഡലുകൾ നേടിയ ഹോക്കി കളിക്കാരനാണ് ധ്യാൻചന്ദ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മൾ ഇന്ത്യയുടെ കായിക ദിനമായിട്ട് ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം ഇപ്പോൾ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരമാക്കി മാറ്റിയിട്ടൊക്കെ ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അതിനിടയിൽ മനസ്സിലാക്കുക. ഹിറ്റ്ലർ അദ്ദേഹത്തെ ജർമ്മൻ ടീമിലേക്കൊക്കെ ക്ഷണിച്ചിരുന്നു 1936 ബെർലിൻ ഒളിമ്പിക്സിൽ. പക്ഷേ അദ്ദേഹം ഹിറ്റ്ലറിൻ്റെ ജർമ്മൻ പടയിൽ ചേരാൻ തയ്യാറായില്ല. ഹിറ്റ്ലറിൻ്റെ ജർമ്മനിയെ പരാജയപ്പെടുത്തി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അവർ ആജ് ബി ഇന്നും ഹമാരെ ഹോക്കി ടീം നമ്മുടെ ഹോക്കി ടീം ദുനിയാക്കെ ലോകത്തിലെ മഷ്ഹൂർ ടീമോംസെ പ്രസിദ്ധരായ ടീമുകളിൽ പെട്ട ഏകഹ ഒന്നാണ്. ഈ ഒരു ഒളിമ്പിക്സിൽ നമുക്ക് വെങ്കല മെഡൽ കിട്ടിയിരുന്നു. ഓക്കെ, മലയാളിയായ ശ്രീജേഷാണ് ഇന്ത്യയുടെ ഹോക്കി ഗോളി എന്നൊക്കെ മനസ്സിലാക്കണം. ഇന്ത്യയുടെ ദേശീയ കായിക ഇനമാണ് ഹോക്കി. ക്രിക്കറ്റിലും ഹമനെ നമ്മൾ ബഹോത് നാം പൈതാക്കിയ നമ്മൾ ഒരുപാട് പേരെടുത്തു. പേരെടുത്തു പറഞ്ഞാൽ പ്രശസ്തരായി നടത്താം. ഹമാരി ടീമിനെ നമ്മുടെ ടീം പിന്നെ 1983 എന്ത് ചെയ്തിരിക്കണ് ക്രിക്കറ്റ് കി ആലമി കപ്പ് ജീതാ ഹെ ലോകകപ്പ് ക്രിക്കറ്റിലെ വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്. അന്ന് മാത്രമൊന്നുമല്ല പിന്നീട് 2011 പിന്നെ മഹേന്ദ്ര സിംഗ് ധോണി ഇന്ത്യയുടെ ക്യാപ്റ്റനായിരിക്കെ നേടിയിട്ടുണ്ട്. അതിനുശേഷം 2020 വേൾഡ് കപ്പൊക്കെ നേടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്ത്യ 2 വട്ടം ഏകദിന വേൾഡ് കപ്പും അതുപോലെ 2020 വേൾഡ് കപ്പും ഒരു പ്രാവശ്യമൊക്കെ ഇന്ത്യ നേടിയിട്ടുണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാക്കുക അല്ലേ. ഖേലോങ്കെ അഹമ്മിയത് കളിയുടെ അഹമ്മിയത് അതിൻ്റെ പ്രാധാന്യം അവ ഇപ്പോൾ ആർബി ബഡുകയെ വീണ്ടും കൂടിയിരിക്കുകയാണ്. കളിയുടെ പ്രാധാന്യം ഇപ്പോൾ വീണ്ടും കൂടിയിരിക്കുകയാണ്. ക്യൂങ്കെ എന്തുകൊണ്ടെന്നാൽ ഇൻകെതിരിയെ ഈ കളി കാരണം ദുനിയാക്ക് ലോകത്തിലെ ദൂസരെ മുൽക്കോങ്കെ സാത്ത് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് മിൽജുൽ കൂടിച്ചേർന്നിട്ട് ആർ ഭായിചാറ പിന്നെ അതുപോലെ സാഹോദര്യവും അവരോട് കൂടിച്ചേരലും അതൊരു ഭായിച്ചാറ അവരുടെ സാഹോദര്യവും കർണയമേ ചെയ്യാൻ വേണ്ടിയിട്ട് മദദ് മിൽത്തിയെ സഹായം ലഭിക്കുന്നു. അപ്പോൾ ഈ കളികൊണ്ട് നമുക്ക് എന്തിട്ടും മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഇടപഴകാനും അവരോട് ബന്ധപ്പെടാനും അതുപോലെ അവരുടെ സാഹോദര്യം കാത്തു സൂക്ഷിക്കാനും സാധിക്കുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നതിന് ശേഷവും ഇന്ത്യയും പാകിസ്ഥാനൊക്കെ എന്തെടുക്കുന്നുണ്ട് ക്രിക്കറ്റിൽ പിന്നെ മത്സരങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, സോച്ചിയെ പതായിയെ ഒരു ലിഖിയെ പഠായിക്ക് സാത് ഖേൽ ക്യൂ ജറൂറി എന്തുകൊണ്ടാണ് അത്യാവശ്യം അത് നിങ്ങൾക്കറിയാം. എന്താണ് ഖേൽ ജറൂറി ഹെ ക്യൂ ക്യൂങ്കെ ഖേൽ സെ സിഹത് ടീക്ക് രഹത്തി ഹെ ഓർ തഫ്രീഹ് ബി ഹോ ജാത്തി ഹെ. ഓക്കെ, അതാണ് ഈ ഉത്തരം. ഷുറൂമേ ഇൻസാൻ കഹാ രഹത്താത്ത ഉത്തരം ഷുറൂമേ ഇൻസാൻ ജംഗലോമേ രഹത്താത്ത. മൂന്ന് പഹലേ ജമാനേമേ ഇൻസാൻ കി ഗുസർ ബിസർ കേസെ ഹോത്തി തേ ഉത്തരം പഹലേ ജമാനേമേ ഇൻസാൻ കി ഗുസർ ബിസർ ജംഗലി ഫലോ ഓർ ജാൻവറോ കെ ശിക്കാർ ഫർമേ തി. നാല് ഷുറു ഷുറുമേ ഇൻസാൻ കോ കിസ് ഖേൽ കാ ഷൗക്കത ഉത്തരം ഷുറു ഷുറുമേ ഇൻസാൻ കാ ഇൻസാൻ കോ തേരന്താസിമേ ഷൗക്കത. അഞ്ച് ഹിന്ദുസ്ഥാൻ മേ ദൂസരെ മുൽക്കോ സെ ആനേ വാലെ ഖേലോ കെ നാം ലിഖിയേ. അപ്പോൾ അതിനുത്തരം ഹോക്കി, ഫുട്ബോൾ, വോളിബോൾ ഓർ ക്രിക്കറ്റ്. അടുത്തത് ഖേലോ കി അഹമ്മിയത് അപ് പഹ്ലേ സെ സ്യാദാ ഹെ കളിയുടെ പ്രാധാന്യം ഇപ്പോൾ വീണ്ടും കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ ഖേലോങ്കി അഹമ്മിയത് അബ് പഹ്ലേ സെ സ്യാദാ ഹെ ക്യൂങ്കെ
इनके ज़रिए दुनिया के दूसरे मुल्कों के साथ मिलजुल और भाईचारा पैदा करने में मदद मिलती है। ओके, अड़ेले जुमलों को सही लफ्जों पूरा कीजिए। अड़े शुरू शुरू में अवड़ हयवानो इंसानाणो चेरत उचित चेरत सही अलिफ और बा सही हिस्सों को मिलाकर जुमले बनाए और उन्हें नीचे खाली जगहों में लिखिए। इत रू कूट चेरती मनसो ई रु को सालो अलिफिल बा को सा കൂട്ടി ചേർത്തിട്ട് ജുംലയാക്കിയിട്ട് താഴെ കാണുന്ന ഭാഗത്ത് പൂരിപ്പിക്കുക. അതുപോലെ ഈ ഷൗഖീൻ, ഷിക്കാർ, റിവാജ്, മക്ബൂൽ, ഖേൽ, ജീദ് എന്നീ വാക്കുകളെ നിങ്ങൾ ജുംലയിൽ പ്രയോഗിക്കുക. ഇനി പിന്നെ ലഫ്ദ് ഖയാൽ വാഹിദെ അവർ ആഖർ മേ അലിഫ് താ ലഗാനേ സെ ജം ഖയാലാത്ത് വഞ്ചാത്തെ. ഖയാൽ എന്നുള്ളത് എന്താണ്? ചിന്ത എന്നാണ്, മുഫ്രദാണ്. അതിനെ ഖയാലാത്ത് അവസാനം അലിഫും താവും ചേർക്കുന്ന സമയത്ത്, അലിഫ് തേ എന്ന് ചേർക്കുന്ന സമയത്ത് അതിനെ ജമ്മായി മാറ്റുന്നു. അതുപോലെ തന്നെ ഇതിനടിയിലുള്ള ഈ ലഫ്ദുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അലിഫും താവും ചേർത്ത് അതിനെ ജം ആക്കുക. തഅല്ലുഖ് ബന്ധം, തഅല്ലുഖാത്ത് ബന്ധങ്ങൾ, മക്കാം സ്ഥല മക്കാമാത്ത് സ്ഥലങ്ങൾ, സവാൽ ചോദ്യം, സവാലാത്ത് ചോദ്യങ്ങൾ, ഹാൽ അവസ്ഥ, ഹാലാത്ത് പിന്നെ അവസ്ഥകൾ, ജവാബ് ഉത്തരം, ജവാബാത് ഉത്തരങ്ങൾ. ഓക്കെ, അതുപോലെ അടിയിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ജുംല, രണ്ട് ജുംല വീതം നിങ്ങൾ എഴുതുക, അത് സംബന്ധമായിട്ട്. മനസ്സിലായില്ലേ? നീചെ ലിഖിയേ ഹോത്ത ലഫ്സോമേ ഹർ ഗ്രൂ ഗർ മുതൽ ലഫ്സ് കി പഹചാൻ കർ ഖാനോ മലകി. ഇതിൽ പിന്നെ കൂട്ടത്തിൽ പെടാത്തത് എടുത്ത് എഴുതുക എന്നൊക്കെ പറയില്ല നമ്മൾ സാധാരണ. ഈ കൂട്ടത്തിൽ പെടാത്ത വാക്ക് ഇതിൽ നിങ്ങൾ എടുത്ത് എഴുതുക ആ കള്ളിയിൽ. നീച്ചെ ലിഖേ ഹുയെ ജുംലോ മേ അൽഫാസ് കി ജഗ തസ്വീര എന്തി ഗൈ ഹെ ഇൻ തസ്വീറോ ദേഖ് കർ ജുംലെ കോ ദോബാറ ഖാലി ജഗ മലക്കി. ആ ചിത്രത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ജുംല എന്താണ് അവിടെ ഉള്ളത്, എന്നിട്ട് അവിടെ യഥാർത്ഥത്തിൽ ആ ചിത്രമാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥ വാക്കെന്താ നിങ്ങൾ എഴുതി കൊടുക്കുക. ഉദാഹരണത്തിനെ തുമാര ഖർച്ച് തോ ആമദനി സേ സിയാദാ ഹെ. മനസ്സിലായോ? അവിടെ ആം എന്നാണ് മാങ്ങ, ആമദനി എന്ന വേറൊരു വാക്കാണ്. അതിൻ്റെ അപ്പുറത്ത് വരുവാണെങ്കിൽ നിങ്ങളത് നോക്കിക്കോ. അപ്പോൾ താലാബ് സേ എതറ ആകെ ഏക് ചെഷ്മ ഹെ. മനസ്സിലായോ? താൽ എന്ന് പറഞ്ഞാൽ പൂട്ട് എന്നാണ്, താലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളം എന്നാണ്, ചെഷ്മ എന്ന് പറഞ്ഞാൽ കണ്ണട എന്നുള്ള അർത്ഥത്തിലുണ്ട്. പക്ഷേ ചെഷ്മ എന്നുള്ള അർത്ഥത്തിൽ അരുവി എന്നുണ്ട്. അപ്പോൾ അവിടെ താൽ എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ താലാബ് സേ സറ ആകെ, ഈ ഒരു കുളത്തിന് കുറച്ചപ്പുറത്ത് ഏക് ചെഷ്മഹെ, ഒരു അരുവിയുണ്ട് എന്നർത്ഥം. മനസ്സിലായോ? ഓക്കെ, ആ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. മേരാ പർപ്പത്താ രകാഹെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പിന്നെ സ്കൂൾ ജാനേസേ മേരെ മുജെ പഹാടേ യാദ് കർണേഹെ. ഓക്കെ, ഹംനെ ബേക്കാർ ഹി സഹമത്ത് ഹി. ഓക്കെ, അപ്പോൾ ഇനി പാഠത്തിൽ ഏതൊക്കെ കളികളെ പേര് പറഞ്ഞിട്ടുണ്ടോ അതിനൊക്കെ പേര് എഴുതാനാണ് പറയുന്നത്. ഇത് നിങ്ങൾ ഉറക്കെ വായിക്കുക, എന്നിട്ട് എഴുതുകയും ചെയ്യുക. നിങ്ങളെ കയ്യക്ഷരം നന്നാക്കാനാണ്. അപ്പോൾ ഉഷാറാക്കുക, മനസ്സിലാക്കുക, പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.